ഞാൻ സയൻസ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളായി ഇവിടെ പഠന നിലവാരത്തിനോടൊപ്പം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമസ്കാരം റിയൽ വൺ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും പി എസ് സി കോച്ചിങ്ങിനും സ്വകാര്യ ട്യൂഷനുമെതിരെ നടപടിയുമായി വിജിലൻസ് സർക്കാർ ശമ്പളം പറ്റി വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റും ട്യൂഷനെടുത്ത് ലക്ഷങ്ങൾ വാരുന്ന സർക്കാർ ജീവനക്കാർക്ക് സ്കൂൾ കോളേജ് അധ്യാപകർ എന്നിവരെ നിരീക്ഷിച്ച് വിശദ വിവരങ്ങൾ സർക്കാരിന് കൈമാറാനാണ് വിജിലൻസ് നീക്കം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ഒരു അധ്യാപകനെ വിജിലൻസ് പിടികൂടിയിരുന്നു സ്വകാര്യ ട്യൂഷൻ എടുത്ത് ലക്ഷങ്ങൾ ഈ അധ്യാപകൻ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് അധ്യാപകൻ പിടിയിലായ വിവരം പുറത്തറിഞ്ഞതോടെ വിജിലൻസ് കണ്ണൂർ യൂണിറ്റിന് നൂറോളം പരാതികളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇവരുടെ അനധികൃത സ്വത്ത് സമ്പാദ്യവും വിജിലൻസ് അന്വേഷിക്കും സംസ്ഥാന വ്യാപകമായി തഴച്ചു വളരുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ഭൂരിഭാഗവും സർക്കാർ ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് സ്കൂൾ കോളേജ് അധ്യാപകരുടെയും പിന്തുണയോടെയാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കൊല്ലം കോട്ടയം എന്നിവിടങ്ങളിൽ നിന്ന് മലബാറിലേക്കും മലബാറിൽ നിന്നുള്ളവർ തെക്കൻ ജില്ലകളിലേക്കും പോയും ഇത്തരം ക്ലാസ് നടത്തുന്നുണ്ട് ഓൺലൈനായി ട്യൂഷൻ എടുക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി മേഖലാ ഡയറക്ടർ എന്നിവരിൽ നിന്ന് വിജിലൻസ് വിവരങ്ങൾ ശേഖരിച്ചു അധ്യാപകരെ കുറിച്ച് വ്യക്തമായ അന്വേഷണം പാടില്ലെന്ന് വിദ്യാർത്ഥികളോട് ട്യൂഷൻ സെന്ററുകൾ നിർദ്ദേശിക്കും വ്യാജ പേരിലാണ് ക്ലാസുകൾ നടത്തുക മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് പ്രതിഫലം ലഭിക്കുന്നത് ദീർഘകാല അവധിയെടുത്ത് പുറം പണിക്കിറങ്ങിയവരുമുണ്ട് അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നുണ്ടോ എന്ന് എല്ലാ മാസവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധ്യയന വർഷം തുടങ്ങിയ സാഹചര്യത്തിൽ ട്യൂഷൻ ക്ലാസുകൾ സജീവമാകുന്ന വേളയിൽ പരിശോധന കർശനമാക്കും